നമുക്ക് അടുത്തതായിട്ട് എക്സ്റ്റൻസിക് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം സെമി കണ്ടക്ടറിൻ്റെ പ്യുവറസ്റ്റ് ഫോം ഇമ്പ്യൂർ ഫോമാണ് എക്സ്റ്റൻസിക് സെമി കണ്ടക്ടർ ദ പ്രോസസ്സ് ഓഫ് ആഡിങ് ഇമ്പ്യൂണിറ്റി ടു എ സെമി കണ്ടക്ടർ ടു ഇൻക്രീസ് കണ്ടക്ഷൻ യൂസിനോണസ് ഡോപ്പിംഗ് ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോപ്പിംഗ് കൊടുക്കുന്നു അതായത് ഇംബ്യൂരിറ്റി ആഡ് ചെയ്യുന്നു ആ ഡോപ്പിംഗ് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ പറഞ്ഞ പേരാണ് എക്സ്റ്റൻസിക് സെമി കണ്ടക്ടർ ബേസ്ഡ് ഓൺ ഇമ്പ്യൂരിറ്റി യൂസ്ഡ് ഇംപ്യൂരിറ്റി ബേസ് ചെയ്യുമ്പോൾ അത് ടു ആണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും അടുത്ത എൻ ടൈപ്പ് എന്താണെന്ന് നോക്കാം സെമി കണ്ടക്ടേഴ്സ് ഫൗണ്ട് ബൈ ഡോപ്പിംഗ് പെൻഡാവാലൻഡ് ഇമ്പ്യൂരിറ്റിൻ ആറ്റംസ് ആർ നോൺ ആസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് നമ്മളൊരു സെമി കണ്ടക്ടറിനകത്ത് പെൻഡാവാല് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടുന്ന ഇം സെമി കണ്ടക്ടർ പറയുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് പെൻറ്റാവാലൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വാലൻസ് പാൻഡിൽ അഞ്ച് ഇലക്ട്രോൺസ് കാണും അതായത് പെൻഡാവാലൻഡ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഫോസ്ഫറസ് അർസനിങ് ആൻറ്റിമണി അതൊക്കെയാണ് പെൻ്റാവാലൻ ഡോണർ ആറ്റം എന്ന് കാണിച്ചിരിക്കുന്നത് അത് അഞ്ച് ഇലക്ട്രോൺ ഉണ്ടായതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ ഡോണേറ്റ് ചെയ്യുന്നു ക്രിയേറ്റ് ഫ്രീ ക്രിയേറ്റ്സ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ അപ്പം ഈ നമ്മൾ പെൻറ്റാവാനിൻ്റെ ഡോപ്പ് ചെയ്യുമ്പോൾ വളരെ ഫ്രീ ഇലക്ട്രോൺസ് അതവിടെ സെമി കണ്ടർ ക്രിസ്റ്റലിലേക്ക് അത് ഡോണൈ ഡൊണേറ്റ് ചെയ്യുന്നു അടുത്തായിട്ട് നമുക്ക് ഫിഗർ നോക്കാം ഈ ഫിഗർ നോക്കുമ്പോൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഫോർമേഷൻ്റെ ഫിഗർ ആണ് നിങ്ങൾ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു ജർമനിൽ തന്നെ സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത് നടു നടു ഏറ്റവും സെൻട്രൽ കാണിച്ചിരിക്കുന്നത് അർസനി അർസനിക്ക് അതിൻ്റെ കൂടെ നമുക്കറിയാം ഒരു ഫ്രീ ഇലക്ട്രോൺസ് എക്സ്ട്രാ കാണുന്നു ഒരു ജർമ്മനിയത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ ജർമ്മനീയത്തിൻ്റെ വാലൻസ് ബാൻഡിൽ ഫോർ ഇലക്ട്രോൺ ആണ് നിങ്ങൾ ആ അർസനിക്കുള്ളതിന് നമ്മൾ അങ്ങ് റീപ്ലേസ് ചെയ്തിട്ട് ജർമ്മനിയും എന്ന് ഒന്ന് അസ്യൂം ചെയ്യുക ജർമനിയും ആണെങ്കിൽ അതിൻ്റെ ബാലൻസ് ബാൻഡിൽ ഫോർ ആണ് പക്ഷേ അത് സ്റ്റേബിൾ അല്ല സ്റ്റേബിൾ ആവാൻ വേണ്ടി എയ്റ്റ് ഇലക്ട്രോൺസ് വേണം അപ്പം തൊട്ടപ്പുറത്തിരിക്കുന്ന നാല് ജർമ്മനിയുമായിട്ടും അത് കൊവാലൻ ബോണ്ട് ഷെയർ ചെയ്യുന്നു ജർമ്മനിയത്തിൻ്റെ ആറ്റംസ് ആറ്റംസ് ആയിട്ട് അങ്ങനെ അത് അതിൻ്റെ ആ ഒരു ജർമ്മിയത്തിൻ്റെ ബാലൻസ് ബാൻഡിൽ എട്ട് ഇലക്ട്രോൺസ് ആവുകയും അത് സ്റ്റേബിൾ ആവുകയും ചെയ്യുന്നു അപ്പം നമ്മൾ ആ സെൻറ്ററിൽ കാണുന്ന ഒരു ജർമീൻ്റെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ അർസനിക്കായ പെൻറ്റാവലൻ്റായ ആഡ് ചെയ്യുന്നു അർസനിക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു ഈ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായി കഴിഞ്ഞാൽ അതായത് പിന്നെ അപ്പോൾ അർസനിക്കിനെ കോവാലൻ്റ് ബോണ്ട് നാല് വർഷത്തു നിന്നും അതിനെ ബൗണ്ടി നിർത്തുന്നു ബോണ്ടി നിർത്തുന്നു അപ്പോൾ അത് ഒരു ഇലക്ട്രോൺസിനെ ഒരു ഇലക്ട്രോണിനെ അത് ഡൊണൈറ്റ് ചെയ്യുന്നു ഇലക്ട്രോണിനെ ഡൊണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഈ കോവാലിൻ ബോണ്ട് ബോണ്ട് ചെയ്ത് നിർത്തുമ്പോഴും അത് ഒരു അയോൺസായി മാറുന്നു അതായത് ഇമ്മൂവബിൾ അയോൺ അതിൻ്റെ കൂടെ ഒരു ഫ്രീ ഇലക്ട്രോണും ഉണ്ട് അപ്പം ഒരു ഇലക്ട്രോൺ ഡൊണൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് എന്ത് അതിന് എന്ത് ചാർജ് കിട്ടുന്നു പോസിറ്റീവ് ചാർജ് കിട്ടുന്നു അതാണ് റൈറ്റ് കാണുന്ന ഫിഗർ നമ്മൾ സർക്കിളിനകത്തൊരു പ്ലസ് സിമ്പിൾ കാണിച്ചിരിക്കുന്നത് ഈ എർസനിക്കിൻ്റെ അയോൺസിനെയാണ് കാണിച്ചിരിക്കുന്നത് കൂടുതലുള്ള ആ ഡോട്ടാണ് ഇലക്ട്രോൺസ് അതാണ് പറയുന്നത് ഡോണർ അയോൺസ് വിച്ച് ആർ ഇമ്മൂവബിൾ ആൻഡ് ഡു നോട്ട് കൺട്രിബ്യൂട്ട് ടു ദ കണ്ടക്ഷൻ ഓഫ് കറൻറ്റ് ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ അത് ഡോണർ അയോണാണ് അത് അടുത്തതായിട്ട് നമുക്ക് കറണ്ട് കണ്ടക്ഷൻ ഈസ് ഡ്യൂ റ്റു ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും അതിനകത്ത് മൊത്തവും ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് ഇവിടെ കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവുന്നത് ഇൻ കേസ് ഓഫ് എൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ അടുത്തായിട്ട് കറണ്ട് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസുമായിരിക്കും മൈനോറിറ്റി ക്യാരയേഴ്സ് ഹോൾസും ആയിരിക്കും നമുക്കടുത്തതായിട്ട് പി ടൈപ്പ് നോക്കാം പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ് ഫോംഡ് ബൈ ഡോപ്പിംഗ് ട്രൈ വാൻഡ് ഇമ്പ്യൂരിറ്റി അതായത് ട്രൈ വാൽ അതായത് വാലൻസ് ബാൻഡിൽ മൂന്ന് ഇലക്ട്രോൺ മാത്രമേ ഒരു സെമി കണ്ട ഒരു പീ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ ഡോപ്പിംഗ് ചെയ്യുന്നുള്ളൂ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബോറോൺ അലൂമിനിയം ഗാലിയം അത് ക്രിയേറ്റ് എ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ഇൻ ദ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ ഇതിനകത്ത് നോക്കുക ഫുൾ ജർമേനിയമാണ് നടുക്ക് എന്ത് ചെയ്യുന്നു എന്നൊരു ജെർമേനിയം മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു ട്രൈ ബാലൻ്റായ ഗാലിയം ആഡ് ചെയ്യുന്നു ഈ ട്രൈ ബാലൻ്റായ ഗാലിയം ആഡ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ബാലൻസ് പാൻഡിൽ മൂന്ന് ഇലക്ട്രോൺസേ ഉള്ളൂ പക്ഷേ നമുക്കറിയാം അത് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണം എട്ട് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലേ സ്റ്റേബിൾ ആവത്തുള്ളൂ അപ്പം തൊട്ടപ്പുറത്തിരിക്കുന്ന അത് കോവൻ ബോണ്ട് ഷെയർ ചെയ്യുന്നു ഷെയർ ചെയ്താലും അവിടെ എന്ത് ചെയ്യുന്നു ഒരു ഇലക്ട്രോണിൻ്റെ വേക്കൻസി വരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു തൊട്ടപ്പുറത്തിരിക്കുന്ന ജർമ്മനിയത്തിൻ്റെ ഒരു ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്ന് ആ ഹോൾ അങ്ങ് ഒക്കുപ്പൈ ചെയ്യും അങ്ങനെ അത് എട്ട് ഇലക്ട്രോൺസ് ആയിട്ട് മാറും അപ്പോൾ അങ്ങനെ ഒക്കുപ്പൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ആവുന്നു അതുപോലെ ആ ഗാലിയം ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്തുകൊണ്ട് ആ ഗാലിയത്തിന് എന്ത് ചാർജ് കിട്ടുന്നു നെഗറ്റീവ് ചാർജ് കിട്ടുന്നു അപ്പം നിങ്ങളത് സൂക്ഷിച്ച് പഠിക്കുക ഇവിടെ ഒരു അർസനിക്ക് ഒരു ഇലക്ട്രോണിനെ ഡൊണേഷൻ നടത്തിയത് കൊണ്ട് അതിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു എന്നാൽ ഇവിടെ ഒരു ഗാലിയം ഡൊണേറ്റ് റിസീവ് ചെയ്തുകൊണ്ട് ഒരു ല്രോണിനെ റിസീവ് ചെയ്തുകൊണ്ട് അവിടെ നെഗറ്റീവ് ചാർജ് കിട്ടുന്നു നമുക്ക് ആഫ്റ്റർ അക്സെപറ്റിംഗ് ഇലക്ട്രോൺസ് ഇമ്പ്യൂരിറ്റി ആറ്റം ബിക്കംസ് നെഗറ്റീവ് ചാർജ് അയോൺ ആൻഡോണസ് ആക്സെപ്റ്റയോൺസ് അക്സെപ്റ്റയോൺസ് നെഗറ്റീവ് ചാർജ് ആയി വെച്ചാൽ ഇമൂവിൾ ആൻഡ് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ദ കണ്ടക്ഷൻ ഓഫ് കറണ്ട് ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ അത് ഇമ്മൂവബിൾ ആണ് അത് അവിടെ കറണ്ട് കണ്ടക്ഷനൊന്നും നടക്കുന്നില്ല അപ്പോൾ ഇവിടെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്തായിരിക്കും ഹോൾസ് ആയിരിക്കും ഹോൾസിന് പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെ മൈനോറിറ്റി ക്യാരിയറ് ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും ഇവിടെ നോക്കുക അതിനകത്ത് ഗാലിയം ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്തുകൊണ്ട് ആ നെഗറ്റീവ് ചാർജ് കിട്ടി ആ സർക്കിളിനകത്ത് നെഗറ്റീവ് ചാർജ് കാണിക്കുന്നത് ഗ്യാലിയമാണ് അതിൻ്റെ കൂടെ അപ്പം എന്തുണ്ട് ഒരു ഹോളും കൂടെ ഉണ്ട് അപ്പോൾ നോക്കുക മൈനോറിറ്റി ക്യാരിയർ ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും ആക്സെപ്റ്റയോൺസ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ഡോണർ ഓർ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് ചാർജ് കാര്യേഴ്സ് ഇൻ ആൻഡ് എക്സ്റ്റെൻസിക് സെമി കണ്ടക്ടർ അപ്പോൾ നമ്മൾ ലാർജ് നമ്പർ ഡോണർ അല്ലെങ്കിൽ എക്സെറ്റർ ഇമ്പ്യൂട്ടി കൊടുക്കുമ്പോൾ ചാർജ് കാര്യഴ്സിൽ ലാർജ് നമ്പർ ഓഫ് ചാർജ് കാരയേഴ്സ് ഉണ്ടാവുന്നു എക്സ്റ്റെൻസിക് സെമി കണ്ടക്ടറിൽ അതുപോലെ കണ്ടക്ടിവിറ്റി ഓഫ് എക്സ്റ്റൻസിക് സെമി കണ്ടക്ടർ ഗ്രേറ്റർ ദാൻ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ ഇത്രയും കൊണ്ട് നമുക്ക് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പി എൻ ജംഗ്ഷൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം